ഇൻഫർമേഷൻ ആണ് നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത്. ഇങ്ങനെ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഇതുപോലെ ക്രിസ്ത്യൻസ് മുസ്ലിംസിൻ്റെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ അധികം കൂടുതൽ ഉണ്ടാവുന്ന കാരണം ഇനി വരുന്ന വീഡിയോസിൽ തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടി മുസ്ലിംസിന് വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് കാരണം ഇങ്ങനെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് വിവാഹ ആലോചനയുമായിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറുതായിട്ടുള്ള ഇൻഫർമേഷൻ ശരിക്കുള്ള ഇൻഫർമേഷൻ അനുബന്ധ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിനോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കായിട്ടുള്ളവരും അവർ തന്നെ കണ്ടെത്താൻ കഴിയും. ആദ്യമായിട്ട് മാത്യു വർഗീസ് വർക്കിംഗ് ഇൻ പ്രൈവറ്റ് കമ്പനി ലിവിംഗ് ഇൻ ബാംഗ്ലൂർ. അതായത് അവരുടെ സ്ഥലം ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരിൽ ജഹലീൻ പറഞ്ഞ സ്ഥലം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓൺ ഹൗസ് ആണ് അവരുടേത്. ഓൺ ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലുക്കിംഗ് ഫോർ ക്രിസ്ത്യൻ ഗേൾ കാസ്റ്റ് മാത്തോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാത്യു വർഗീസിൻ്റെ ഏജ് 33 ഇയേഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് 11/1/1988. പിന്നീട് അവരുടെ മദർ നെയിം മേരി വർഗീസ് ഹൗസ് വൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാദർ നെയിം വർഗീസ്. ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ആലോചനകൾ തുടരണമെങ്കിൽ ഇവരുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട്, അതായത് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ്, അതായത് ഇനിയും ഇവരുടെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതായത് മെസ്സേജ് ചെയ്ത് ഇവരുടെ മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അടുത്തതായിട്ട് സാംസൺ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്രം ബാംഗ്ലൂർ ആണ്. ഐ എം ലുക്കിംഗ് ഫോർ സെക്കൻഡ് മാരേജ്. അതായത് അവരുടേത് സെക്കൻഡ് മാരേജ് ആണ്. സോ ഐ ട്രൈ ടു കോണ്ടാക്ട് യു ബട്ട് നോട്ട് ഗെറ്റ് യുവർ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് സാംസൺ്റെ കോണ്ടാക്ട് നമ്പർ 7022807901. സാംസൺ്റെ കോണ്ടാക്ട് നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 7022807901. സാംസൺ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം നിങ്ങൾ മറക്കാണ്ട് നിങ്ങൾക്ക് എന്ത് പറയണമെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക. അടുത്തതായിട്ട് ഷിനാസ് പി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഏജ് 30 ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രം കൊച്ചി, അതായത് കൊച്ചിയാണ്. അതായത് കൊച്ചിയാണ് അവരുടെ സ്ഥലം. അവരുടെ കോണ്ടാക്ട് നമ്പർ 9656118441. ഒരിക്കൽ കൂടി പറയുകയാണ്, ഷനാസിന് കോണ്ടാക്ട് നമ്പർ 9656118441. അടുത്തതായിട്ട് മൈ നെയിം ഇസ് ശ്രീജിത്ത്, ഏജ് 29 ഇയേഴ്സ്, ഹിന്ദു. ഐ എം വർക്കിംഗ് വിത്ത് ആമസോൺ, ലുക്കിംഗ് ഫോർ എ ബ്യൂട്ടിഫുൾ ഗേൾ, ഏജ് ബിറ്റ്വീൻ 22 to 26. ഐ ഹോപ്പ് ഐ വിൽ ബി മൂവിംഗ് ടു യൂറോപ്പ് ദിസ് ഇയർ. അതായത് അബ്രോഡ് അവർ പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വിചാരിക്കുന്നു. സോ ഐ എം ലുക്കിംഗ് ഫോർ എ ഗേൾ ഹൂ ലൈക്ക് ടു ലിവ് അബ്രോഡ് ഓൾസോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രീജിത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ 6238605297. ഒരിക്കൽ കൂടി പറയുകയാണ്, 6238605297. ഓൾറെഡി ശ്രീജിത്തിൻ്റെ ഇൻഫർമേഷൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ കോണ്ടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഒരിക്കൽ കൂടി അവരുടെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് പൂജ സൂര്യനാരായണൻ, ഹിന്ദു ഒ ബി സി. അതായത് അവരുടെ റിലിജിയൻ ഹിന്ദു. അവരുടെ സ്ഥലം മഞ്ചേരി മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട്. ബോണ്ടഡ് ഗ്രൂം, അതായത് അവർ വരണാണ് അന്വേഷിക്കുന്നത്. പിന്നീട് അവരുടെ പേര് കൊടുത്തിട്ടില്ല. അതായത് പൂജ സൂര്യനാരായണൻ്റെ മകളുടെ പേര് അവർ ഷെയർ ചെയ്തിട്ടില്ല. അവരുടെ കുട്ടി, അതായത് അവരുടെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. മീഡിയം കളർ, അതായത് അവരുടെ കംപ്ലക്ഷൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മീഡിയം കളർ എന്ന്, മിഡിൽ ക്ലാസ്, അവരുടെ സ്റ്റേറ്റസ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ പാരൻ്റ് ചൈൽഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഫാദർ പാസ്ഡ് അവേ, അതായത് അവരുടെ അച്ഛൻ മരിച്ചു. അത് കാരണം സിംഗിൾ പാരൻ്റ് ചൈൽഡാണ് പൂജ സൂര്യനാരായണൻ്റെ മകൾ. പീപ്പിൾ ഫ്രം നിയർ
അതായത് അവിടെ സ്ഥലം മലപ്പുറം, മലപ്പുറം തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള വരനാണ് അവര് അന്വേഷിക്കുന്നത്. അവിടെ കോണ്ടാക്ട് നമ്പർ 6237642873. ഭുജ സൂര്യനാരായണന്റെ മകളിന് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട്, അതായത് പ്രീവിയസ് വീഡിയോയിൽ ഇവരുടെ ഇൻഫർമേഷൻ കമന്റ് ബോക്സിൽ ഉണ്ടാവും. ആ കമന്റ് ബോക്സിൽ ചെന്നിട്ട് മെസ്സേജ് ചെയ്ത് ഇവരുടെ മറ്റുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതായത് ഇവരുമായിട്ടുള്ള ആലോചനകൾ നിങ്ങൾക്ക് തുടരാം. അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഫോണിൽ കൂടി ഇവരുടെ ആലോചനകൾ നിങ്ങൾക്ക് തുടരാൻ പറ്റും. ഇനി വിവാഹാലോചനമായിട്ട് പലരും ഉണ്ടാവും, അവർക്കൊക്കെ അനുബന്ധം ചെയ്യാനായിട്ട് കമന്റ് ബോക്സിലൂടെ അവരുടെ ചെറുതായിട്ടുള്ള ശരിക്കുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അവർക്കായിട്ടുള്ളവരെ അവർ തന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ യാതൊരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക. നമസ്കാരം.